സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇതുവരെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് കോൺഗ്രസ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ ഒരുങ്ങിയിരിക്കുന്നത് വളരെ കുറഞ്ഞ സീറ്റിൽ മാത്രമേ കോൺഗ്രസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുള്ളൂ ഇതുവരെ ലഭിച്ച വിവരമനുസരിച്ച് മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത് സീറ്റിലാകും പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻഡിഎ ഒരു ഭാഗത്തും ചിതറിക്കിടക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ മറുഭാഗത്തും എന്നതായിരുന്നു മാസങ്ങൾക്ക് മുമ്പുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം എന്നാൽ പിന്നീട് എല്ലാം മാറിമറിഞ്ഞു ഇന്ത്യ എന്ന പേരിൽ പുതിയ സഖ്യം പ്രതിപക്ഷ പാർട്ടികൾ രൂപീകരിച്ചു ഇന്ത്യ സഖ്യം നിലവിൽ ശക്തമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പുറമെ ഡൽഹിയിൽ എ എ പിയുമായും ഉത്തർപ്രദേശിൽ എസ്പിയുമായും സഖ്യം ചേരാൻ സാധിച്ചത് കോൺഗ്രസിന് വലിയ നേട്ടമാണ് മാത്രമല്ല ബീഹാറിൽ ആർ ജെ ഡിയുമായി ഇത്തവണയും സഖ്യമുണ്ട് മഹാരാഷ്ട്രയിലും സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തവണ കുറഞ്ഞ സീറ്റിൽ മത്സരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു എന്നതാണ് ഒറ്റവാക്കിലെ മറുപടി ബിജെപിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസിന്റെ നീക്കങ്ങളല്ല വലിയട്ടൻ സ്വഭാവം കാണിച്ചാൽ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യാ സഖ്യം രൂപീകരിക്കാൻ സാധിക്കാതെ വരുമെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് സീറ്റ് വിഭജനത്തിൽ വിട്ടുവീഴ്ച ചെയ്യുകയായിരുന്നു എന്നാൽ ബംഗാളിൽ മമതയുമായി സഖ്യം ചേരാൻ സാധിക്കാത്തത് കോൺഗ്രസിന്റെ തിരിച്ചടിയാണ് എന്നാണ് വിലയിരുത്തൽ പക്ഷേ മമത ഏതുസമയവും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകുമെന്ന പ്രതീക്ഷ ഹൈക്കമാൻഡിനുണ്ട് ഇതുവരെ കോൺഗ്രസ് ഇരുനൂറ്റി എഴുപത്തെട്ട് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇരുപത് മുതൽ നാൽപ്പത് സീറ്റുകൾ വരെ ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഏകദേശം മുന്നൂറ് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കാൻ സാധ്യത വോട്ട് കുറഞ്ഞാൽ പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് വെല്ലുവിളിയാകും രണ്ടായിരത്തി പത്തൊൻപതിൽ സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നാനൂറ്റി അറുപത്തിനാല് സീറ്റിലും രണ്ടായിരത്തി ഒൻപതിൽ സീറ്റിലും മത്സരിച്ചു രണ്ടായിരത്തി നാലിൽ നാനൂറ്റി പതിനേഴ് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിച്ചത് ഇതുവരെ കോൺഗ്രസ് മത്സരിച്ച ഏറ്റവും കുറഞ്ഞ സീറ്റുകളും ഇതായിരുന്നു രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ്സിന് നൂറ്റി നാൽപ്പത്തിയഞ്ച് സീറ്റ് ലഭിച്ചു തെരഞ്ഞെടുപ്പിന് ശേഷം യു പി എ സഖ്യം രൂപീകരിച്ച് സർക്കാർ ഉണ്ടാക്കുകയായിരുന്നു രണ്ടായിരത്തിഒൻപതിൽ ഇരുന്നൂറ്റി ആറ് സീറ്റ് കിട്ടി രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തിനാല് സീറ്റിലേക്ക് കൂപ്പുകുത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ അത് അൻപത്തിരണ്ട് സീറ്റിലേക്ക് ഉയർന്നു ഉത്തർപ്രദേശ് ബംഗാൾ ബീഹാർ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ മൊത്തം ഇരുന്നൂറ്റിയൊന്ന് സീറ്റുകളാണ് ഉള്ളത് എന്നാൽ ഈ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പ്രധാന കക്ഷിയല്ല യു പിയിൽ പതിനേഴ് സീറ്റിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിയേഴ് സീറ്റിൽ മത്സരിച്ചിരുന്നു തമിഴ്നാട്ടിലും ബീഹാറിലും കോൺഗ്രസ് ഒൻപത് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് ബംഗാളിൽ പതിമൂന്ന് സീറ്റിലും നാൽപ്പത്തിയെട്ട് മണ്ഡലങ്ങളുള്ള മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് പതിനേഴ് സീറ്റിലാണ് മത്സരിക്കുന്നത് ഇത്തവണ കോൺഗ്രസ്സിന് അധികാരത്തിലെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രവർത്തകരും ഉറ്റുനോക്കുന്നത് കാരണം സഖ്യകക്ഷികൾക്ക് സീറ്റുകൾ വിട്ടു നൽകി പരമാവധി വിട്ടുവീഴ്ചയിലാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുവച്ചാൽ പുലി പതകുന്നത് കുതിക്കാൻ വേണ്ടി തന്നെയാണ് എന്നർത്ഥം രാഹുലിന്റെ ഈ തന്ത്രം തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു